നമസ്കാരം, ഞാൻ മനു. എല്ലാവർക്കും അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയൊരു ഷോറൂം നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടുന്ന് വീഡിയോ ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലെ ആലുവയിലുള്ള പറവൂർ കവലയിലുള്ള ഓസ്കാർ യൂസ്ഡ് കാർസിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ. ഏകദേശം ഒരു 10-60 യൂസ്ഡ് കാർസ് ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെയാണ് വണ്ടി സൂക്ഷിച്ചിരിക്കുന്നത്. കുറച്ച് മോഡലുകൾ കൂടിയ വണ്ടികൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഏതായാലും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ രണ്ട് പാർട്ടുകളായിട്ടായിരിക്കും ഈ ഒരു ഷോറൂം കവർ ചെയ്യാൻ ഉദ്ദേശിക്കുക. ആദ്യത്തെ എപ്പിസോഡിൽ ഏകദേശം 10-15 വണ്ടികളും രണ്ടാമത്തെ എപ്പിസോഡിൽ ബാക്കിയുള്ള വണ്ടികൾ, ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഷോറൂമും കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഓസ്കാർ യൂസ്ഡ് കാഴ്സിലെ ആ ഒരു ഷോറൂമിനെ പറ്റിയിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് ഇതിൻ്റെ ഓണറായ മാലിക്ക നമ്മുടെ കൂടെയുണ്ട്. ഇക്ക വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഷോറൂമിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുമോ? അല്ല, ഷോറൂമിനെ പറ്റി പരിചയപ്പെടുത്തുന്നതിന് മുന്നേ മാലിക്കയെ പറ്റിയിട്ടൊന്ന് ആദ്യം ഒന്ന്. എൻ്റെ പേര് മാലിക്ക്, പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഈ വാഹന ഫീൽഡായിട്ട് ഒരു 23-24 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, നിലവിൽ നമ്മളുടെ ഡീലിംഗ് എങ്ങനെന്ന് പറഞ്ഞാൽ വണ്ടി ക്വാളിറ്റി വണ്ടികളാണ് നമ്മൾ ചെയ്യുന്നത്. അത് എനിക്ക് വന്നപ്പോൾ തന്നെ മനസ്സിലായി, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടികളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇപ്പൊ കേരളത്തിലെ അംഗങ്ങളെല്ലാം ഒരുവിധം ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. അഭിമാനമുണ്ട്, വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സും, അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് മൗത്ത് പബ്ലിസിറ്റിയാണ് ഒരാൾ കസ്റ്റമർ. പിന്നെ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ പ്രവർത്തിക്കുന്നതാണ്. ഞാൻ ഈ വാഹനഭവന്റെ അസോസിയേഷന്റെ താലൂക്ക് പ്രസിഡന്റാണ്, സംസ്ഥാന. അതുപോലെ തന്നെ വാഹനങ്ങൾ, ഏതൊരു കസ്റ്റമറും വാഹനം വാങ്ങിയാൽ അദ്ദേഹത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിച്ച് ഏത് വാഹനമാണോ അതാ അത് വാഹനങ്ങളുടെ സർവീസ് സെന്ററിൽ നമ്മുടെ സ്റ്റാഫിനെ കൂട്ടി വിട്ട് ചെക്ക് ചെയ്യിപ്പിച്ച് അവരുടെ സംതൃപ്തി, ആ കസ്റ്റമർക്ക് പൂർണ്ണ 100% സാറ്റിസ്ഫൈഡ് അത് ഏവർക്കും അറിയാം. നമ്മൾ ആ ഒരു രീതിയിൽ കൂടെയാണ് ഇതുവരെയും അവലംബിക്കുന്നത്. ഇതിപ്പോ കസ്റ്റമർക്ക് നമ്മൾ കൊടുത്തിട്ട് ഒരാഴ്ചക്കുള്ളിൽ എന്തെങ്കിലും ഒക്കെ അവരോട് പറയും, 24 hours സമയം കൊടുക്കാറുണ്ട്. ആരും മറ്റുള്ളവർക്കൊന്നും കൊടുക്കുന്നതല്ല, കാരണം പഴയ വാഹനങ്ങൾക്ക് സംബന്ധിച്ചിട്ട് ഒരിക്കലും അങ്ങനെ ഫ്യൂച്ചർ ഒരുപാട് ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് കൊടുക്കാം, നമ്മുടെ വാഹനത്തിനെ സംബന്ധിച്ച് കൊടുക്കാൻ പറ്റും. അത് മറ്റുള്ള ഷോറൂമുകൾ, അതായത് നമ്മുടെ പുതിയ ന്യൂ കാർ ഡീലേഴ്സിന്റെ, അവർ കൊടുക്കുന്ന 1 year ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. 1 year ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ അവര് 1 year ഗ്യാരണ്ടി കൊടുക്കുന്ന അവര് അതിന്റെ റേറ്റിലും വ്യത്യാസം ഉണ്ടാവും. തീർച്ചയായിട്ടും കുറച്ച് കൂടുതലാണ് റേറ്റ് വരുന്നത് അങ്ങനത്തെ ഷോറൂം. അത് അവരുടെ സർവീസ് പ്രോപ്പർ ആയിരിക്കണം, റെഗുലർ പീഡിയാട്രിക് സർവീസ് എല്ലാം പ്രോപ്പർ മാത്രമേ ആ ഒരു വാറണ്ടി കിട്ടുള്ളൂ. അപ്പൊ അത് അവരൊരു ബിസിനസ് ട്രിക്ക് ആണെന്ന് പറയാലേ, 1 year സർവീസ് അവിടെ തന്നെ കൊണ്ടുവന്ന് ചെയ്യും. ഓഫർ ചെയ്യാറുണ്ട്. അപ്പോ അതുപോലെ തന്നെ വേറെ കാര്യം എന്ന് പറയുമ്പോൾ പേര് മാറി, നമ്മളത് നെയിം ട്രാൻസ്ഫർ. ഏതൊരു വാഹനം ഇപ്പൊ ഇവിടെ കിടക്കുന്ന ഈ ഒരു 50-60 വാഹനങ്ങളോടെ നമ്മുടെ യാർഡിൽ നമ്മുടെ ഓൺ വണ്ടി പാർക്കാൻ സെലും എല്ലാം കൂടി മിക്സിംഗ് ആയിട്ടുണ്ട്. ഓൺ ഓൺ കാറുമാണ് അത്, കാറുകളുണ്ട്. പക്ഷെ ഏത് വാഹനമായാലും നമ്മൾ ചെക്ക് ചെയ്യുന്നതിൽ അതിലൊരു കോംപ്രമൈസും മെക്കാനിക്ക് നമ്മൾക്ക് തന്നെ ഇവിടെ ഇപ്പം എല്ലാ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വണ്ടി ഡിഗ്രി എടുത്ത ഡിപ്ലോമക്കാരുണ്ട്, ഡിഗ്രി എല്ലാവരും ഉണ്ട് ഇവിടെ. അവർക്ക് ചെക്ക് ചെയ്യാൻ, പിന്നെ നമ്മൾ വാഹനം ചെക്ക് ചെയ്യാൻ തന്നെ അവർ സ്റ്റാഫിനെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം അത് ചെക്ക് ചെയ്ത് അദ്ദേഹത്തിന് ശേഷം നമ്മൾ വാഹനം നമ്മുടെ യാർഡിലേക്ക് കയറ്റുള്ളൂ. അതിപ്പോ പാർക്ക് ആൻഡ് സെയിൽ ആണെങ്കിലും നിങ്ങളുടെ വാഹനം ആണെങ്കിലും നമ്മളുടെ ഒരു വ്യത്യാസം എടുത്താണ്. അപ്പൊ വരുന്ന പാർക്ക് ആൻഡ് സെയിൽ വരുന്ന കസ്റ്റമറുടെ വാഹനമായാലും ശരി, നമ്മുടെ വാഹനമായാലും ശരി, നമ്മൾ ഒരിക്കലും അത് സെപ്പറേറ്റ് രണ്ടായിട്ട് കാണാറില്ല. പണ്ടൊരു ക്വാളിറ്റിയിലാണ് നമ്മൾ, അത് നമ്മുടെ നമ്മളുടെ അതിലൊരു കോംപ്രമൈസും ഇല്ല, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. അപ്പൊ അതെന്തായാലും നല്ലൊരു സർവീസ് തന്നെയാണ്, ക്വാളിറ്റി. അതാണ് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഒരു സെക്കൻഡ് വാഹനം വാങ്ങാൻ വരുന്നവര് നോക്കുന്ന വില ഒരു ഘടകം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നോക്കുന്ന വാഹനത്തിന്റെ ആ ഒരു നിലവാരം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. അപ്പം നല്ല ക്വാളിറ്റിയിലുള്ള വാഹനങ്ങൾ വാങ്ങിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഷോറൂംസ് നിങ്ങൾ ചൂസ് ചെയ്യുക.
അപ്പോൾ ഈ ഏത് ഷോറൂം ആണെങ്കിലും ഇപ്പോൾ ഈ ഒരു ഓസ്കാർ യൂസ്ഡ് കാർസ് എന്നല്ല, ഏത് ഷോറൂം പോയിട്ട് നിങ്ങളൊരു വാഹനം എടുക്കാൻ ശ്രമിക്കുന്ന സമയത്തും നല്ലൊരു ടെക്നീഷ്യനെ കൊണ്ടുവന്നിട്ട് വാഹനം ചെക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള സർവീസ് കാര്യങ്ങളൊക്കെ ഇവർ ഇവിടുന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാഹനം സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നത്. നിങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ഇവിടുന്ന് വാഹനം എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നെയിം ട്രാൻസ്ഫർ ഉത്തരവാദിത്വത്തോടെ ചെയ്തോളും. ഒരു വാഹനം ഇവിടുന്ന് ഒരു കസ്റ്റമറെ ഡെലിവറി കൊടുക്കുമ്പോൾ അതിന് പുറകെ തന്നെ നമ്മൾ ആർ ടി ഓഫീസിലേക്ക് നമ്മുടെ സ്റ്റാഫ് ഉണ്ട്, അതുകൊണ്ട് ആർ ടി ഓഫീസിൽ ഫോളോ അപ്പ് ചെയ്തിട്ട് ഏജന്റ് വഴിയാണ് ചെയ്യുന്നത്. അതിനെ കൊണ്ടുപോയി കൊടുക്കാനും മറ്റൊക്കെ സെയിം ടൈം ഡീറ്റെയിൽസൊക്കെ വെക്കാറില്ല ദിവസം തന്നെ. അപ്പൊ അതുകൊണ്ട് ഒരു കസ്റ്റമർ ഒരു ഫ്യൂച്ചറിൽ ഒരു പോയി കഴിഞ്ഞാൽ അവർ ആ വണ്ടി ആക്സിഡന്റ് ആയാലും തരും, വാഹനം വാങ്ങുന്ന ആളും രജിസ്റ്റർ ഓണറും അവർക്കൊരു പ്രോബ്ലം അല്ല, പല ഷോറൂം പല പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. വാഹനം സംബന്ധിച്ചിട്ട് ഓണർഷിപ്പ് മാറാണ്ട് മാറാതെ അല്ല, അങ്ങനെ പല കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് പിന്നെ അത് മിസ് വിട്ടുപോകും, പിന്നെ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുമ്പോഴേക്കും പേര് മാറിയിട്ടില്ല എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭയങ്കര ഉത്തരവാദിത്വത്തോടു കൂടി ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുള്ള ഉറപ്പ് നമ്മുടെ കസ്റ്റമേഴ്സിന് കംപ്ലൈന്റ് ഇല്ല. വാഹനത്തിന് എന്തായാലും യൂസ്ഡ് കാർസ് ഡീലേഴ്സിന്റെ നല്ലൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കൂടിയാണ് മാലിക. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തുതരുന്നുള്ള ഒരു ഉറപ്പുണ്ട്, നല്ലൊരു ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാളായതുകൊണ്ട്. അപ്പം അതിലൊന്നും നിങ്ങൾ മാലിക്ക് എന്തായാലും റിസ്ക് എടുക്കില്ല. അപ്പൊ ഏതായാലും നമുക്ക് ഇവിടെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് പോകും. എങ്ങനെയാണ് നമുക്ക് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞുതരാൻ ആളുണ്ടോ? സ്റ്റാഫ് ഉണ്ട്. അപ്പം അവരെല്ലാ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരുമല്ലേ. അപ്പൊ ഏതായാലും നമ്മളോട് കൂടെ ഇത്രയും നേരം സഹകരിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓസ്കാർ യൂസ്ഡ് കാർസിലെ വാഹനങ്ങൾ ഡീറ്റെയിൽസിലൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ മാലിക്കയുടെ മകനായ മൻഷാദ് ആണ് നമ്മുടെ കൂടെയുള്ളത്. മൻഷാദ്, വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ വാഹനത്തിലേക്ക് കിടക്കാം. ഇന്നോവയുടെ ടൊയോട്ടയുടെ ക്രിസ്റ്റ എന്ന മോഡൽ ആണല്ലേ? അതെ അതെ അതെ. എങ്ങനെയാണ് ഈ ഒരു വാഹനത്തിന് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്? ഇത് 2017 മോഡൽ ആണ്. 2.8 GX ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. 2.8 എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് വേരിയൻസിന് വരുന്നതാണ്. BS6 ആയപ്പോൾ അത് 2.4 ആയി, മറ്റൊരു വേരിയന്റേ വരുന്നുള്ളൂ. 2.4 മാത്രം. 2019-20 വരെ ഇറങ്ങിയതാണ് 2.8 ഓട്ടോമാറ്റിക് വേരിയൻസ്. എങ്ങനെയാ ഓണർഷിപ്പ് ഒക്കെ? ഇത് സെക്കൻഡ് ഓണർ ആണ്. കമ്പനി സർവീസ് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള കാറാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇതിപ്പോ നിലവിൽ 49,000, ബിലോ 50,000 ആണ്. കിലോമീറ്റേഴ്സ് ഫുള്ള് കമ്പനി സർവീസ്? അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പ്രോപ്പർലി മീൻസ് ടയോട്ട എന്ന് പറയുമ്പോൾ നോർമലി കമ്പനി സർവീസ് തന്നെ ആയിരിക്കും, കാരണം സർവീസ് കോസ്റ്റ് വളരെ കുറവാണ്. ചീപ്പും ക്വാളിറ്റി സർവീസ് ഉള്ളതുകൊണ്ട് സാധാരണ അങ്ങനെ വരാറ്. എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഉണ്ട്. ഇതിന്റെ ബാക്ക് ഡോറ് ആൻഡ് ഡിക്കി അത് രണ്ടും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. രണ്ടും ഒറ്റ ടൈം അല്ല, രണ്ടും പ്രാവശ്യമായിട്ടാണ് സെപ്പറേറ്റ് ആയിട്ടാണ്. ഡിക്കി ഡോറും അത് മേജർ ആക്സിഡന്റ് അല്ല, അത് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ചെറിയൊരു തട്ടക്കുള്ള സമയത്ത് കമ്പനിയിൽ കഴിയുമ്പോൾ ഡോർ റീപ്ലേസ് ചെയ്യാൻ. എക്സാക്ട്ലി, സ്ക്രാച്ച് വന്നാൽ തന്നെ അവിടെ മെയിൻലി പെയിന്റിംഗ് ഇല്ല, ഒരു നോർമൽ റീപ്ലേസ് ആണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഫുൾ ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് എടുത്താണ്? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിനകത്ത് മേജർ ആക്സിഡന്റ് നടന്നായിട്ടൊന്നും ഇല്ല. നമ്മൾ അത് ചെക്ക് ചെയ്തതാണ്. മേജർ ആക്സിഡന്റ് എങ്ങനെ ടയർ ഒക്കെ നമുക്ക് ഒരു എത്ര ശതമാനം പറയാൻ പറ്റും? ടയർ ഇപ്പോ ഈ കണ്ടീഷനിൽ നമുക്ക് എന്തായാലും ഇത് കുറവാണല്ലോ. ഒരു ആവറേജ് അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രയാണ് നിങ്ങളുടെ റേറ്റ്? ഇതിന്റെ പ്രൈസ് വരുന്നത്, നമ്മുടെ ഇവിടെ പ്രൈസ് ഇട്ടിരിക്കുന്നത് 775 ആണ്. അത് നമുക്കൊരു ഫൈനൽ 17,775 രൂപയാണ് നിങ്ങളുടെ റേറ്റ്. ആസ്കിംഗ് റേറ്റ് നെഗോഷ്യബിൾ ആണ്. നല്ല രീതിയിലൊക്കെ മാറ്റം വരുത്താനല്ലേ? നല്ല രീതിയിൽ എന്നാലും ഈ ഷോറൂം ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഒരു സെറ്റപ്പ് അറിയില്ല, കുഴപ്പമില്ല, നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. KL 39 രജിസ്ട്രേഷനിൽ വരുന്നത്. തൃപ്പൂണിത്തുറ രജിസ്ട്രേഷൻ. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ വാഹനം ഒരു SUV, ടാറ്റയുടെ ഹാരിയർ എന്ന ബ്ലാക്ക് എഡിഷൻ ആണല്ലേ? ഡാർക്ക് എഡിഷൻ ബ്ലാക്ക് എഡിഷൻ അങ്ങനെയൊക്കെ പറയാറുണ്ട്. എക്സാക്ട്ലി. എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഒക്കെ? ഇത് 2021 മോഡലാണ്. 21? അതെ അതെ അതെ, പുതിയ വണ്ടിയാണ്. കൊല്ലം ഇറങ്ങിയ വണ്ടിയാണ്. 5,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. പിന്നെ ഇത് ആകെ ഇരുന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് ഹാരിയറിന്റെ വരുന്നതാണ്. ടോപ്പ് വേരിയന്റ് ആണ്, ഏറ്റവും ഹാരിയറിന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. എല്ലാ ഫീച്ചേഴ്സും എല്ലാവരുടെ ഫീച്ചേഴ്സും. അതെ 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 അതെ. KL 16 നമ്മളെ ട്രിവാൻഡ്രം ആറ്റിങ്ങൽ രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. ഇത് മാനുവൽ ഷിഫ്റ്റിംഗ് ആണ്, ഓട്ടോമാറ്റിക് അല്ല.
പിന്നെ ഇതിൻ്റെ മെയിൻലി പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഞ്ച് റോവർ ആൻഡ് ജാഗ്വർ ആയിട്ടുള്ള ടൈപ്പിന് ശേഷം ടാറ്റ ആ ഒരു പ്ലാറ്റ്ഫോമിലിട്ട് സാധാരണക്കാരന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു എസ് യു വി എന്നുള്ള പേരിൽ ഇറക്കിയിരിക്കുന്നതാണ്. അതെ അതെ, സിംഗിൾ ഓണർ ആണല്ലോ. സിംഗിൾ ഓണർ, സിംഗിൾ ഓണർ 5000 കിലോമീറ്റർ. ഈ 2021 ഏത് മാസമാണ് ഇറക്കിയെന്നുള്ള ഐഡിയ ഉണ്ടോ? അയ്യാ, 2021 രണ്ടാം മാസം ഫെബ്രുവരിയിലാണ് വണ്ടി ഡെലിവറി ചെയ്യുക. അപ്പൊ എന്തായാലും ഒരു 8-9 മാസത്തെ പഴക്കം മാത്രമാണ് വണ്ടിക്കുള്ളത്. അതെ അതെ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ വണ്ടി, ഒന്നും പറയാനില്ല. അപ്പൊ ഈ 5000 കിലോമീറ്റർ ഓടിയ ടയർ ആണല്ലോ ഇപ്പൊ വണ്ടി. അതെ അതെ അതെ, ഷോക്ക് ടയർ തന്നെയാണ്. ഷോക്ക് ടയർ തന്നെയാണ്, കാണാം എല്ലാം റബ്ബർ ബുഷെല്ലാം ചാടി. അപ്പൊ എത്രയാണ് നിങ്ങളുടെ ഒരു റേറ്റ്? ഇതിന്റെ റേറ്റ് വരുന്നത് 20 ലാക്ക് ആണ്. 20 ലാക്ക്? അതെ. ഇതിന് പുതിയ പ്രൈസ് വരുമ്പോന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 23-24 ഇടയിൽ പ്രൈസ് വരും. ഇതിന്റെ 8 മാസം കൊണ്ട് 3.5 ലക്ഷം രൂപ ഡിപ്രീഷിയേഷൻ വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. 5000 കിലോമീറ്റർ ഓടി എന്നുള്ള ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു ഫ്രഷ്നെസ് ഇപ്പോഴും വണ്ടിയുടെ മുകളിലുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ മെയിൻലി ബുക്കിംഗ് അത്യാവശ്യമുള്ള വണ്ടിയാണ് ഈ ഡാർക്ക് എഡിഷൻ. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ജസ്റ്റ് ഷോറൂമിലൊക്കെ എൻക്വയറി ചെയ്ത് അറിയാൻ പറ്റും. അതെ അതെ അതെ, മെയിൻലി എടുക്കുന്നവർക്ക് എന്തായാലും ആവശ്യക്കാരന് തീർച്ചയായിട്ടും വന്നിരിക്കും. അത്രയും ഡിപ്രീസിയേഷൻ ഉണ്ട്, ഡിപ്രീസിയേഷൻ 2-4 ലാക്സ് വരെ ഡിപ്രീസിയേഷൻ വരുന്ന ഒരു വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്, ഒന്നും പറയാനില്ല. അപ്പം 24 ലക്ഷം രൂപ വരെ ഓൺ റോഡ് റേറ്റ് വരുന്ന ഒരു ഹാരിയർ ഡാർക്ക് എഡിഷൻ വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു റേറ്റിൽ നമുക്ക് 20 ലാക്കിനകത്ത് ഏകദേശം എത്ര ഫണ്ട് ലോൺ ചെയ്യാൻ പറ്റും? ഫണ്ടിങ് ലോൺ ഇത് നോർമലി ഒരു എന്തായാലും ഒരു 80% എന്തായാലും ലോൺ കിട്ടും. എന്തായാലും ഒരു 17 ലാക്ക്, ഒരു 16-17 ലാക്ക് കിട്ടും. ബേസ്ഡ് ഓൺ കസ്റ്റമർ പ്രൊഫൈൽ ആണ് എങ്കിലും മാത്രമേ കിട്ടും. ചിലപ്പോൾ ഫുൾ ലോൺ കിട്ടിയെന്ന് വരാം, പുത്തം വണ്ടിയല്ലേ. അതെ അതെ അതെ, ശരി. ഓക്കെ, ഏതായാലും നമുക്ക് ഇനി അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ മൂന്നാമത്തെ വാഹനം ഹുണ്ടായിയുടെ ഒരു വണ്ടിയാണ്, ഹുണ്ടായിയുടെ ഒരു SUV ആണ്. ഹുണ്ടായി ക്രെറ്റ എന്ന മോഡലാണ്. KL64 ചാലക്കുടി അല്ലേ? ചാലക്കുടി, ചാലക്കുടി രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. വൈറ്റ് കളറാണ്. അപ്പൊ എങ്ങനെയാ ബാക്കി ഡീറ്റെയിൽസ്? ഇത് 1.6 SX പെട്രോൾ മാനുവൽ ടോപ്പ് എൻഡ് ആണ്. പെട്രോൾ മാനുവൽ ടോപ്പ് ടോപ്പ് എൻഡ് ആണ്. SX ആണ് 1.6 ആണ്. പെട്രോൾ വരുന്നുണ്ടല്ലേ? 1.6 പെട്രോൾ ഉണ്ട്. അത് ഒരുപാട് പേർക്ക് ഒരു ഡൗട്ട് ഉള്ള ഒരു സംഭവമാണ്. 1.6 ഡീസൽ ആണ് പണ്ടൊക്കെ ഉണ്ടായി വന്നോണ്ടിരുന്നത്. 1.4 പെട്രോൾ വന്നോണ്ടിരുന്നത്. ഇപ്പൊ ഈ ക്രെട്ട അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഫോക്സ് വാഗന്റെ വെൻഡോ ഇതൊക്കെ 1.6 DSI പെട്രോൾ വരുന്നുണ്ട്. അതെ അതെ. ഇതിന് മെയിൻലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വണ്ടി 2015 ക്രെട്ട ഇറങ്ങുന്നത്. 15-16-17 പെട്രോള് വളരെ ലിമിറ്റഡ് ആയിട്ട് ഇറങ്ങിയ ഒരു വണ്ടിയാണ്. ആ ടൈമിൽ ഡീസലിൻ്റെ ഒരു ഡീസൽ വണ്ടികളുടെ ബൂമിംഗ് ആയിരുന്നു. എല്ലാവരും ഡീസലാണ് വണ്ടി എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ മാർക്കറ്റിൽ അവൈലബിലിറ്റി ലേശം കുറവാണ് ഈ വണ്ടിക്ക്. അന്ന് വരുമ്പോൾ എന്തോ ഓൺ റോഡ് 14-13-14 ആ റേഞ്ച് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് 2017 മോഡലാണ്. 40,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന സിംഗിൾ ഓണർ വണ്ടിയാണ്. 41,900 kilometers സിംഗിൾ ഓണർ വണ്ടിയാണ്. എങ്ങനെ സർവീസ് ഹിസ്റ്ററി ഒക്കെ? വെൽ മെയിൻറ്റൈൻഡ് ആണ്, പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. റെഗുലർ ഈ ഒരു വാഹനത്തിന്റെ സ്പെയർ കീ സർവീസ് ബുക്ക് ഒക്കെ അവൈലബിൾ ആയിരിക്കും? തീർച്ചയായിട്ടും, ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളുടെയും സ്പെയർ കീ സർവീസ് ബുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ നോർമലി സർവീസ് ബുക്ക് ജസ്റ്റ് ഒരു പേരിന് വേണ്ടി മാത്രമാണ്. ഹിസ്റ്ററി ഓൾറെഡി അവർ സ്പെയർ കീ ആണ് മെയിൻ മെയിൻ. അതായത് സ്പെയർ കീ ഒക്കെ അവൈലബിൾ ആയ വണ്ടിയാണ്. KL64 രജിസ്ട്രേഷൻ വരുന്ന ഹ്യുണ്ടായി ക്രെറ്റ ടോപ്പ് എൻഡ് മോഡലാണ് അല്ലേ? അതെ അതെ, പെട്രോൾ മാനുവൽ ടോപ്പ് എൻഡ് ആണ്. മാനുവൽ ടോപ്പ് എൻഡ് മോഡലാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ റേറ്റ്? ഇതിന്റെ റേറ്റ് വരുമ്പോ 960 വരും. ഞാൻ ആദ്യമേ പറഞ്ഞു വണ്ടിക്ക് ആകെ 13-14 ലക്ഷം രൂപ വില ഉണ്ടായിരുന്നുള്ളൂ. വണ്ടി ലിമിറ്റഡ് ആണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ക്രെട്ടക്ക് ഒരു ഇപ്പൊ റീസെന്റ്ലി ഒരു 2020 ശേഷം ഭയങ്കര ഒരു പ്രൈസ് ബൂമിംഗ് നടന്നത്. കാരണം പുതിയ വണ്ടികളുടെ പ്രൈസ് പെട്ടെന്ന് ഞങ്ങൾ റെഗുലർ ഗ്രാജുവലി അങ്ങോട്ട് ഇൻക്രീസ് ആയി. ലൈക്ക് നമ്മുടെ ഇന്നോവയുടെ ഒക്കെ പ്രൈസ് റേഞ്ച് മാറിയില്ല, അതുപോലെ അന്ന് കയറി വന്നിരിക്കുന്നതാണ്. ഇതിന്റെ 9.6 ആണ് ആസ്കിംഗ് റേറ്റ്. രീതിയിലുള്ള വേറെ വണ്ടികളുണ്ട് എനിക്ക് തോന്നുന്നത്. എറ്റിയോസ് ലിവയ്ക്കൊക്കെ ഇപ്പോഴും ഓൺ റോഡ് പ്രൈസ് ആണ് വരുന്നത്. സെക്കൻഡ് ഇപ്പൊ 2 കൊല്ലം പഴക്കമുള്ള ലിവ ആണെങ്കിൽ പോലും ഏകദേശം അന്ന് വാങ്ങിയതിനേക്കാളും കൂടുതൽ കൊടുത്താലും ഇപ്പൊ ചിലപ്പോ സെക്കൻഡ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു വണ്ടി കൂടിയാണ് ഹുണ്ടായിയുടെ ക്രെറ്റ പെട്രോൾ വരുന്ന 1.6. അപ്പൊ നമുക്ക് ഏകദേശം ലോണിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 80% റേഞ്ചിൽ. 80% ഇപ്പൊ റീസെന്റ് ലാസ്റ്റ് ഒരു 2016 മോഡൽ ഒരു ബ്ലാക്ക് വണ്ടി ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അത് നമ്മൾ കൊടുക്കുന്നത് ലോൺ ഇട്ടിട്ട് തന്നെ അതിന് 8 ലാക്കോളം ലോൺ കയറി. ലോൺ കിട്ടിയിട്ടുണ്ട്, 8 ലാക്ക് ലോൺ കയറി. വണ്ടി കൊടുത്തത് 9-10 8 ലാക്കോളം ലോൺ കയറി 2016. സോ അതിന്റെ ഒരു മാർക്ക് അവര് അത്രയും ലോൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അറിയാലോ അവരൊരു വാല്യുവേഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും. ഓക്കെ, ഏതായാലും നമുക്ക് ഇനി അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ നാലാമത്തെ വാഹനം മാരുതി സുസുക്കിയുടെ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു ഹാച്ച്ബാക്ക് ആണ്, ന്യൂ മോഡൽ സ്വിഫ്റ്റ് ആണ്. എങ്ങനെയാ മനസ്സിലാ ഡീറ്റെയിൽസ്? ഇതിന്റെ 2019 മോഡൽ, 25,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. എങ്ങനെയാ ഓണർഷിപ്പ്? സിംഗിൾ ഓണർ, സിംഗിൾ ഓണർ.
ചാലക്കുടി രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ന്യൂ ഷേപ്പ് ഡീസൽ, അതായത് ഡീസലിന്റെ ഏറ്റവും ലാസ്റ്റത്തെ ഡിസൈൻ ആണല്ലോ. ഡീസൽ സ്റ്റോപ്പ് ചെയ്തു. എൽഎക്സ് ആണോ വി എക്സ് ആണോ? അത് വി ഡി ഐ. വി ഡി ഐ, സോറി, എൽ ഡി ഐ. എൽ ഡി ഐ. അപ്പൊ എ സി, പവർ സ്റ്റിയറിംഗ്, രണ്ട് ഡോർ പവർ വിൻഡോ, ഇത്ര ഓപ്ഷൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ എ ബി എസ് ഒക്കെ എന്തായാലും നിർബന്ധം. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, കമ്പനി സർവീസ് ആണ്. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്? 620. 620 വണ്ടി ഓൺ റോഡ് ഇറങ്ങുമ്പോൾ 720 അടുത്ത പ്രൈസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡീസൽ നിർത്തിയത് കൊണ്ടും യൂസ്ഡ് പ്രൈസ് കുറച്ചൊന്നും ഹൈക്ക് ആയിട്ടുണ്ട്. ലൈക്ക് അബ്രസക്കും ഇതിനും ഓൾമോസ്റ്റ് എല്ലാ നിർത്തിയ എല്ലാ യൂസ്ഡ് ഇപ്പോൾ കോളോക്ക് ഉൾപ്പെടെ ആയാലും ആ ഒരു ഡീസൽ വണ്ടിക്കുള്ളൊരു കൂടുതലായിട്ടുണ്ട്. എന്നാലും 620,000 രൂപയാണ് ഇവിടുത്തെ ആസ്കിംഗ് റേറ്റ്. 2019 സ്വിഫ്റ്റ് എൽ ഡി സിംഗിൾ ഓണർ 28,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. അപ്പൊ ഈ ടയേഴ്സ് ഇപ്പൊ മാറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫസ്റ്റ് ഇടക്കം? അല്ല, ഫസ്റ്റ് ടയർ, ഇതൊക്കെ സ്റ്റോക്ക് ടയർ. സ്റ്റോക്ക് ടയേഴ്സ് തന്നെയാണ്. അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു 10,000 കിലോമീറ്റർ കൂടി ഓടാനുള്ള ടയേഴ്സ്. 10,000 അല്ല, അതിന് ഓടും. പിന്നെ അത് ഡിപെൻഡ്സ് ഓൺ ദ റോഡും പിന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള വഴികളും. ആ, സ്റ്റിയറിംഗ് കുഴപ്പമില്ല, 10,000 മുകളിൽ ഓടാനുള്ള ഉണ്ട്. അതെ അതെ. ഓക്കെ, നമുക്ക് ലോണിലേക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇതിലൊക്കെ ലോൺ എന്തായാലും ഒരു 5.5 ഒക്കെ അറേഞ്ച് ചെയ്തിട്ടില്ല. അങ്ങനെ ലോൺ നിങ്ങൾ ഇവിടുന്ന് ഹെൽപ്പ് ചെയ്യും? നമ്മൾ അറേഞ്ച് ചെയ്തു കൊടുക്കും തീർച്ചയായിട്ടും. ഏതൊക്കെ ബാങ്കായിട്ട് ടൈപ്പ്? നമ്മൾ HDFC, യെസ് ബാങ്ക്, കോട്ടാക് മഹീന്ദ്ര, ആക്സിസ് ബാങ്ക്, എല്ലാ ബാങ്കുകളും. നോർമലി എല്ലാം ബാങ്കുകളും നാഷണലൈസ് ഒഴികെ, നാഷണലൈസ് യൂസ്ഡ് കാരണം അങ്ങനെ ഡയറക്റ്റ് കൊടുക്കില്ല. കസ്റ്റമർ അത്ര ബാക്ക് ഉണ്ടെങ്കിൽ മാത്രം അവര്, അതായത് ഡയറക്റ്റ് ബാങ്കിൽ നിന്നാണ്, നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാം ഓൾമോസ്റ്റ് എല്ലാവരുമായിട്ട് എല്ലാ ബാങ്കുകളും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ അടുത്ത വാഹനം ഒരു എസ് യു വി ആണ്, മാരുതി സുസുക്കിയുടെ എസ് യു വി, നമ്മുടെ പഴയ ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞ പെട്രോൾ വണ്ടി. അതെ. അപ്പൊ എങ്ങനെയാണ്, ഏതൊക്കെ ഇയർ വരുന്നത്? ഇത് 2007 മോഡല് ഗ്രാൻഡ് വിറ്റാര, സുസുക്കി ഗ്രാൻഡ് വിറ്റാര. ഇത് ഡയറക്റ്റ് ജപ്പാൻ ബിൽഡ് തന്നെയാണ്. അവിടുത്തെ ഇവിടെ വളരെ ലിമിറ്റഡ് ആണ്, ഇപ്പൊ ടോട്ടൽ ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ വളരെ ലിമിറ്റഡ് ആണ്. ഒരു കാലഘട്ടത്തിൽ ഇതുവരെ ഒരു യൂസ്ഡ് കാർ ഷോറൂമിൽ ഈ വണ്ടി കണ്ടിട്ടില്ല. ആ, ഇത് ഞാൻ പറഞ്ഞില്ല, വളരെ കുറവ് ഇറങ്ങിയിട്ടുള്ളൂ. ഇത് പിന്നെ ഉപയോഗിക്കുന്ന ആളുകൾ അങ്ങനെ അധികം വിൽക്കാറും ഇല്ല. അതെ, ഞാൻ പറഞ്ഞു, ഇത് മെയിൻലി ഒരു ഓഫ് റോഡ് കിങ് ആണ്. അത് പജീറോ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിന് പെട്രോൾ എഞ്ചിൻ ആണ്, സോ മെയിൻ്റെനൻസ് ഗ്രാജുവലി കുറവായിരിക്കും. പിന്നെ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺമാൻ സസ്പെൻഷൻ, അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അയൺമാൻ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ വർത്ത് അറൌണ്ട് ഒരു 2.75 lakh, അതിന് തന്നെ കോസ്റ്റ് വരും. അതാണ് വണ്ടിക്ക് ഇത്ര ഹൈറ്റ് ഇത്തിരി കൂടിയിരുന്നത്. പിന്നെ പെട്രോൾ എഞ്ചിൻ ആണിത്, ഫുൾ ടൈം 4x4 ആണ്. ചെറിയ കുട്ടിയർ അല്ല, നോബ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് മൈലേജ് ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, ഒരിക്കലും വലിയ പ്രതീക്ഷ ഈ വണ്ടിയിലേക്ക് വരുന്നത്. ഓക്കെ, ഇത് ഹരിയാന എച്ച് ആർ, ഹരിയാന രജിസ്ട്രേഷൻ. ഹരിയാന രജിസ്ട്രേഷൻ. അപ്പൊ ഇവിടേക്ക് നമ്പർ ആക്കിയിട്ടില്ല. ഇവിടേക്ക് നമ്പർ ആക്കിയിട്ടില്ല. നമ്പർ ആക്കുമ്പോൾ ഇതിപ്പോ നമ്മള് നമ്പർ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി വണ്ടിയുടെ ആ ഒരു ചെറിയ പ്രോപ്പർ ഹിസ്റ്ററി പോവുകയാണ്. അപ്പൊ നമ്മള് നമ്പർ ആക്കി കൊടുക്കും. കസ്റ്റമർ വന്ന് കസ്റ്റമറുടെ അടുത്ത് ഇതാണ് വണ്ടി, ഇതാണ് വണ്ടിയുടെ ആക്ച്വൽ നെയിം ആൻഡ് രജിസ്ട്രേഷൻ. കസ്റ്റമർ ബോധ്യപ്പെട്ടതിന് ശേഷം കസ്റ്റമർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മൾ അധികം റീവണ്ടികൾ ചെയ്യാറില്ല. പിന്നെ ഇതുപോലുള്ള ഒരു യുണീക്ക് വണ്ടിയൊക്കെ വരുമ്പോൾ നമ്മൾ കാണിച്ചാൽ മതി, അതിന്റെ പക്ക ഹിസ്റ്ററി കസ്റ്റമറെ ബോധ്യപ്പെടുത്തി നമ്മൾ ചേഞ്ച് ചെയ്തു. എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അല്ലല്ല, ഇതുമായി വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഗ്ലാസ് ആൻഡ് ടോൾ നോക്കിയാൽ തന്നെ അറിയാം, കുറച്ച് ടച്ചപ്പ് ഉണ്ടെന്നല്ലാണ്. പ്രശ്നങ്ങളൊന്നുമില്ല, ഇതൊക്കെ ഒറിജിനൽ ആ ലൈറ്റ്, അത് തന്നെ ഫെയ്ഡിങ് വന്നേക്കണം. ഒറിജിനൽ ലൈറ്റ്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വില? ഇതിന്റെ പ്രൈസ് വരുന്നത് 390. 390,000 രൂപയാണ് ഇവിടെ ചോദിക്കുന്നത്. 2007 മോഡല് ഗ്രാൻഡ് വിറ്റാരയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 390 എന്ന് പറയുന്നത് നമ്പർ ആക്കിയിട്ടുള്ള റേറ്റാണ് ഈ ഒരു കണ്ടീഷനിൽ? പ്രസന്റ് കണ്ടീഷൻ, ആസ് ഇറ്റ് ഈസ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും 2022 മുമ്പ് റിന്യൂവൽ എടുക്കേണ്ടി വരും. വരും 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 വരും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് വരും? ഏകദേശം അത് ഇപ്പോൾ റിന്യൂവൽ പ്ലസ് നമുക്ക് ഇവിടെ ടാക്സ് അടച്ച് ചെയ്യാൻ ടോട്ടൽ ഒരു 40,000 മുകളിലേക്ക് പോവില്ല. പോവില്ല, നമ്മൾ ഓൾറെഡി റേറ്റ് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു 40,000 താഴെ നിന്നുകൊണ്ട് തന്നെ നമുക്കിത് 5 കൊല്ലത്തേക്ക് കൂടി റിന്യൂവൽ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കേരള രജിസ്ട്രേഷനിലേക്ക് മാറ്റാനും പറ്റുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, ഏതായാലും നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ അടുത്ത വാഹനം ടൊയോട്ടയുടെ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വണ്ടി തന്നെയാണ്, എറ്റിയോസ് എന്ന സെഡാൻ ടൈപ്പ് കാറാണ്. എങ്ങനെയാണ് ഇയറൊക്കെ വരുന്നത്? ഇത് 2017 മോഡല്, GD എന്ന് പറയുന്ന ഓപ്ഷനാണ്. 57,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു, സിംഗിൾ ഓണർ വഴി. ഓക്കെ, 57 ജെനുവിൻ കിലോമീറ്റേഴ്സ്? ജെനുവിൻ, ജെനുവിനാണ്, ജെനുവിനാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് അതാണല്ലേ. പിന്നെ മെയിൻലി ഇതിന്റെ ഷേപ്പ് മറ്റേ പ്ലാറ്റിനം എഡിഷൻ എന്ന് പറഞ്ഞു വരുന്ന ഒരു ഷേപ്പാണ്. നോർമൽ ഇപ്പൊ 2017 മോഡൽ തന്നെ നമ്മുടെ അടുത്ത വണ്ടി ഉണ്ട്, അത് കണ്ടാൽ അറിയാം. ഈ ഒരു ഫ്രണ്ട് ആൻഡ് ബാക്കിൽ ആ ലൈനിങ്ങും ആ ഒരു ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി സ്റ്റൈലിഷ് ആണ് ഈ വണ്ടി. ഇത് കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരളയാണ്. അതെ അതെ, അതെ. ഏറ്റവും അധികം റീവണ്ടികൾ കാണാറുണ്ട്, അതുകൊണ്ട് ചോദിച്ചാണ്.
അപകടങ്ങളൊന്നും ഇല്ല, ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ആക്ച്വലി നമുക്ക് ടയോട്ടയിൽ നിന്ന് തന്നെ എക്സ്ചേഞ്ച് വന്ന ഡീസൽ 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 GD. ഓക്കെ, അപ്പൊ ഈ GD എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഈ വാഹനത്തിൽ ഉണ്ടാവുക? GD എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയ ഫീച്ചേഴ്സ് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ. ആ പിന്നെ 2017 ആകുമ്പോൾ 2000 ABS ഉണ്ടാവും. അതായിരുന്നു ആദ്യങ്ങളിലുള്ള മെയിൻ വ്യത്യാസം. അലോയ്സ് ഉണ്ടാവില്ല. അലോയ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒന്നും ഉണ്ടാവില്ല. ബട്ടൺ സ്റ്റാർട്ട് പിന്നെ നോർമലി മറ്റേ വീടിക്കുമില്ല, വീടിക്കും വരുന്നില്ല. ടയറൊക്കെ നമുക്കൊരു അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടല്ലേ? ആ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അതെന്തായാലും സെക്കൻഡ് ടയർ ആണ്. 75% ഒക്കെ ഫ്രണ്ട് ടയർ കാണുന്നുണ്ട്, പുറയിലാണെങ്കിൽ ഒരു 60% റേഞ്ചിൽ കാണുന്നുണ്ട്. അപ്പം എത്രയാണ് നിങ്ങളുടെ ഒരു റേറ്റ്? ഇതിന്റെ പ്രൈസ് വരുന്നത് 710 ആണ്. 710,000 രൂപയാണ് 2017 മോഡല് ഒറിജിനൽ കേരള എറ്റിയോസിന്റെ റേറ്റ്. സിംഗിൾ ഓണറാണ്, അതുപോലെ തന്നെ കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ബോഡിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഇന്റീരിയർ നല്ല ക്വാളിറ്റി ഉണ്ട്. എഞ്ചിന്റെ ക്വാളിറ്റി ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് ഓടിച്ച് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഉറപ്പ് കൊടുത്ത് കിട്ടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്, അതുപോലെ തന്നെ കമ്പനി സർവീസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ക കണ്ടീഷൻ ആണല്ലോ അല്ലേ എഞ്ചിന്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ടയോട്ടക്ക് വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 lakh 2 lakh ഓടിക്കഴിഞ്ഞാലും കറക്റ്റ് സർവീസ് ആണെങ്കിൽ ഓടും. പറയേണ്ട ആവശ്യം നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം, കാരണം ഞാനൊരു ടൊയോട്ട വണ്ടി യൂസ് ചെയ്ത ആളാണ്. ഞാൻ ഈ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, 400,000 മുകളിൽ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്, ഒരു കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലോണൊക്കെ എങ്ങനെയാണ്? ഇതിനൊക്കെ ലോൺ അവൈലബിൾ ആണ്, ഒരു 6 lakh ഒക്കെ എന്തായാലും ലോണ് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം നിസാൻ്റെ ഒരു ഹാച്ച്ബാക്ക് കാറാണ്, നിസാൻ്റെ മൈക്ര എന്ന വണ്ടിയാണ്. നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി കാണാൻ, ഒന്നും പറയാനില്ല. ഏതാണ് മോഡൽ ഇത്? 2016 മോഡല്, XV പ്രീമിയം CVT, അതായത് പെട്രോൾ ഓട്ടോമാറ്റിക് ടോപ്പ് വേരിയന്റ് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, ടോപ്പ് വേരിയന്റ് ആണ് വരുന്നത്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 33,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. കമ്പനി സർവീസ്, ഒരു ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഗ്ലാസ് ഒന്നും റീപ്ലേസ്ഡ് അല്ല. ഇല്ല, ഒന്നും റീപ്ലേസ്ഡ് അല്ല. അലോയ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. അലോയ്സ് വരുന്നു, ടോപ്പ് വേരിയന്റ് അല്ലേ. അലോയ്സ് വരും, ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി എല്ലാം വരുന്ന വണ്ടിയാണ്. എങ്ങനെ ടയറൊക്കെ നമുക്ക് എത്ര ശതമാനം പറയാൻ പറ്റും? ടയറൊക്കെ നമുക്കൊരു ഒരു 35% ഒക്കെ പറയാം. കുറവാണ്, ഇത്തിരി ലേശം കുറവാണ്. KL 34 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. അപ്പം എത്രയാണ് നിങ്ങളുടെ ഒരു വില? ഇതിന്റെ പ്രൈസ് 525 ആണ്. 5,25,000 രൂപയാണ് ആസ്കിംഗ് റേറ്റ്. 2016 മോഡൽ. ഇതിന് ഈ റേറ്റ് വരാനും ഇത് ടോപ്പ് വേരിയന്റ്, ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ഇതിന് താഴെ ഒരു 2017 ഓട്ടോമാറ്റിക് എക്സൽ, ഇതിന് തൊട്ട് താഴെ വരുന്ന വണ്ടി കൊടുത്തു. അത് നമ്മൾ കൊടുത്തത് 435 ആണ്. പ്രൈസ് റേഞ്ച് അത്രയും വ്യത്യാസമുണ്ട്. അതാ ഈ ഒരു ഓപ്ഷൻ ആയതുകൊണ്ടാണ്. അപ്പം വണ്ടി മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ അതും കൂടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മോഡൽ, ഓണർഷിപ്പ്, കിലോമീറ്റേഴ്സ്, ഇതൊക്കെ അനുസരിച്ച് റേറ്റ് കൂടിയും കുറഞ്ഞും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോറൂമിൽ നിസാൻ മൈക്ര ഉണ്ട്, തൊട്ടപ്പുറത്ത് വേറൊരു ഷോറൂമിലും നിസാൻ മൈക്ര കണ്ടു. ചിലപ്പോൾ ഇതിൻ്റെ പകുതി പൈസ കിട്ടും. വ്യത്യാസം ബേസ് മോഡലിൻ്റെ വില ആയിരിക്കില്ല ടോപ്പിൻ്റെ മോഡലിന് വരുന്നത്. ഏകദേശം ഒരു 1 lakh മുകളിലൊക്കെ ഡിഫറൻസ് എന്തായാലും വരും ആ ഒരു മോഡൽ മാറുന്നതനുസരിച്ച്. ഓക്കെ, നമുക്ക് ഇത് ഡീസൽ ആണല്ലോ അല്ലേ? പെട്രോൾ. നമുക്ക് ഏകദേശം എത്ര മൈലേജ് കിട്ടും ഈ ഓട്ടോമാറ്റിക് പെട്രോളിന്? മൈലേജ് അത്ര വലിയ അട്രാക്റ്റീവ് ആയിരിക്കില്ല, എന്നാലും 15 പ്രതീക്ഷിച്ചാലോ. 13-15. പിന്നെ നമ്മൾ ആ ഒരു RPM ഒരു 2 താഴെ ഇച്ച് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ചവിട്ടി പിടിച്ച് ഓടി, ത്രോട്ട് കൊടുത്ത് ഓടിക്കരുത്. ഒരു നല്ലൊരു ഓടി, നല്ലൊരു ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ ഒരു 15 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു നോർമൽ ഒരു ഓട്ടോ ഒക്കെ ആണെങ്കിൽ 13-14 ആ ഒരു റേഞ്ചിലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ അടുത്ത വാഹനം സ്കോഡയുടെ റാപ്പിഡ് എന്ന മോഡലാണ്. ഒന്നും പറയാനില്ല കേട്ടോ, ആരും കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന വാഹനമാണ്. ഞാനിങ്ങനെ പൊക്കി പറയണമെന്ന് ആരും വിചാരിക്കേണ്ട, കാരണം എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ കളറിലുള്ള ഈ ഒരു സ്കോഡ റാപ്പിഡ് സ്വന്തമാക്കുക. മോണ്ടെ കാർലോ ആ ഒരു എഡിഷനിൽ വരുന്ന KL 07 എറണാകുളം രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. എങ്ങനെയാണ് ബാക്കി ഡീറ്റെയിൽസ്? ഇത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത് ഓപ്ഷൻ ആംബിയൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ആംബിയൻ്റ് 1.5 ഡീസൽ എഞ്ചിൻ വരുന്ന TDI എഞ്ചിൻ. ഓക്കെ, ഇത് ഓടിയിരിക്കുന്നത് 41,000 കിലോമീറ്റർ ആണ് ഡ്രിവൺ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെയിം, അതായത് സെയിം ഒറ്റ സിംഗിൾ യൂസിൽ സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് വന്നിരിക്കുന്നതാണ്. അതായത് റിലേഷനിൽ തന്നെ അങ്ങോട്ട് RC ഓണർ, ഫസ്റ്റത്തെ RC ഓണർ പ്രായമായിരുന്നു, മരണപ്പെട്ടപ്പോൾ മാറിയത്. അതെ അതെ, കമ്പനി സർവീസ് ആണ്. പിന്നെ സ്കോഡ് ആയതുകൊണ്ട് എന്തായാലും നമുക്ക് ഉറപ്പിക്കാം കമ്പനി സർവീസ് തന്നെ ആയിരിക്കും. പുറത്തുനിന്ന് പ്രയാസമാണ് ചെയ്യൽ. ഇതിപ്പോ ഇനി ഒരു ലാസ്റ്റ് സർവീസ് 40,000 ചെയ്തിരിക്കുന്നതാ. ഇനിയൊരു 14,000 എന്തായാലും, കാരണം 15,000 ആണ് റേഞ്ച് വരുന്നത്, സർവീസ് പീരീഡ് റേഞ്ച് വരുന്നത്. ഒരു 2 months മുമ്പാണ് ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അധികം ഓടിയിട്ടില്ല വണ്ടി. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് വരാം? ഇതിൽ 1.5 ആംബിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോക്സ് വാഗൺ ആൻഡ് സ്കോഡ എന്ന് പറയുമ്പോൾ അവർ ഫീച്ചേഴ്സ്
ഓറിയന്റഡ് വണ്ടികളല്ല, പെർഫോമൻസ് ഓറിയന്റഡ് ആണ്. ഒരു ബട്ടൺ സ്റ്റാർട്ടോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഫോൾഡിങ് മിററോ അതൊന്നും അവർ കൊടുക്കത്തില്ല. പെർഫോമൻസ് ആൻഡ് സേഫ്റ്റി, എഞ്ചിൻ പെർഫോമൻസ് ആൻഡ് സേഫ്റ്റി. പിന്നെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് പേഴ്സണലി ഞാനും ഫോക്സ്വാഗൻ തന്നെയാണ്, ഫോക്സ്വാഗൻ ആൻഡ് സ്കോഡ തന്നെയാണ് എനിക്കും ഇഷ്ടപ്പെട്ട വണ്ടികൾ. നമ്മളൊരു 140 പ്ലസിലൊക്കെ പോയി ഒരു വലിയൊരു ടേൺ എടുക്കുമ്പോൾ നമുക്കത് സ്റ്റിയറിംഗിൽ അറിയാൻ പറ്റും. അതായത് ഒരു തരി പോലും വണ്ടി അങ്ങോട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തൊന്നുമില്ല. സോ അതിൻ്റെ നമ്മളെവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്യണമല്ലോ. സോ നമുക്ക് ആ ABS 4 ടയറിലെ ABS ഒക്കെ വരുന്നതാണ്. നല്ലൊരു ചവിട്ടൊക്കെ ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ABS ഒക്കെ പോയിന്ന് വരും, ഷോറൂമിൽ അതിന് കോസ്റ്റ് വരും. അപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിക്ക് കൊണ്ടുനടക്കും. അപ്പോൾ ഇത് 2017 മോഡൽ അല്ലേ? 2017 മോഡൽ 1.5 ലിറ്റർ ഡീസൽ വണ്ടിയാണ്. മൈലേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 18-19 ഗ്യാരണ്ടിയായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് വിലയാണ്. വില ഇതിൻ്റെ പ്രൈസ് വരുന്നത് 775 ആണ്. 775,000 രൂപ. കുഴപ്പമില്ലല്ലേ? ആ തെറ്റില്ലാത്ത റേറ്റാണ്. മാത്രമല്ല ഈ വണ്ടി ഇപ്പം ഇറങ്ങുന്നില്ല, ഡീസൽ എഞ്ചിൻ ഇല്ല. ഇപ്പം 1 ലിറ്റർ പെട്രോൾ മാത്രം ഇറങ്ങുന്നു, DSI മാത്രം ഇറങ്ങുന്നുള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും 775,000 രൂപ ഉണ്ടെങ്കിൽ 2017 റെഡ് കളർ സ്കോഡയുടെ റാപ്പിഡ് സ്വന്തമാക്കാൻ പറ്റും. പൈസ ഉള്ളവരൊക്കെ വാങ്ങിക്കോളിട്ടോ, നമുക്ക് ഏതായാലും അടുത്ത മോഡൽ. അപ്പോൾ നമ്മുടെ 9-ാമത്തെ വാഹനം ഹുണ്ടായുടെ i20 എന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ എല്ലാവിധ ബ്രാൻഡിലുമുള്ള വാഹനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ടൊയോട്ട കാണിച്ചിട്ടുണ്ട്, ടാറ്റ കാണിച്ചിട്ടുണ്ട്, നിസാൻ കാണിച്ചിട്ടുണ്ട്, സ്കോഡ കാണിച്ചിട്ടുണ്ട്, മാരുതി കാണിച്ചിട്ടുണ്ട്, എല്ലാ ബ്രാൻഡും. അടുത്ത ഹുണ്ടായുടെ i20 എലൈറ്റ്. അപ്പോൾ എങ്ങനെയാണ്, ഏതാണ് ഇയറൊക്കെ വരുന്നത്? ഇത് 2016 മോഡലാണ്. സ്പോർട്സ് വേരിയൻ്റ് ആണ് വരുന്നത്. സ്പോർട്സ് ഫുള്ളിൻ്റെ തൊട്ട് താഴെ, ആസ്തക്ക് തൊട്ട് താഴെ വരുന്ന വേരിയൻ്റ്. ആസ്തയും സ്പോർട്സും തമ്മിലുള്ള വ്യത്യാസം ബട്ടൺ സ്റ്റാർട്ട് ആൻഡ് അലോയ്സ് ആണ്. അലോയ്സ് റിയർ വൈപ്പറിൻ്റെ, റിയർ വൈപ്പർ ഇതിന് റിയർ, അതെ സോറി റിയർ വൈപ്പർ വരും. ഇതിന് ഡിഫോഗർ ഉണ്ട്, അതിന് റിയർ വൈപ്പർ, റിയർ വൈപ്പറും കൂടി ഫുൾ ഓപ്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബട്ടൺ സ്റ്റാർട്ട്, അലോയ്സ്, റിയർ വൈപ്പർ ഉണ്ടാവില്ല. ഓക്കെ, എങ്ങനെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത്? കിലോമീറ്റർ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. 18,000 കിലോമീറ്റർ ഓടി. 2016 മോഡൽ സിംഗിൾ ഓണർ. 5 കൊല്ലം കൊണ്ട് ആ ഒരു ഓണർ ഓടിയത് ആകെ 18,000 കിലോമീറ്റർ ആണ്. ഈ 18,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് സർവീസ്. പെട്രോൾ കൂടുതൽ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോമീറ്റർ അധികം ഓട്ടം ഇല്ലാത്തവരാണല്ലോ പെട്രോൾ എടുക്കുന്നത്. പെട്രോൾ വണ്ടിയാണ്. അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ 18,000 ഓടി ടയർ ആണോ ഉള്ളത്? അതെ അതെ, സ്റ്റോക്ക് ടയർ ആണ്. ഓക്കെ, മേജർ പരിക്കുകളൊന്നും ഇല്ലല്ലോ? മേജർ പരിക്കുകളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഉണ്ട്, ബമ്പർ റീപ്ലേസ്മെന്റ്. അത് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം. വേറെ മേജർ ആയിട്ട് ഇടിയോ അപ്രോൺ അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല. എത്രയാണ് നിങ്ങളുടെ റേറ്റ്? ഇതിന്റെ പ്രൈസ് വരുന്നത് 585 ആണ്. 585,000 രൂപയാണ് ഇവിടെ ആസ്കിംഗ് റേറ്റ്. 2016 മോഡല് i20 എലൈറ്റ് സിംഗിൾ ഓണർ, ലോ കിലോമീറ്റർ ആണ്, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നമുക്ക് ലോണൊക്കെ ആണെങ്കിൽ ഏകദേശം എത്ര ഒരു? ഇതിലൊക്കെ 5 ലാക്ക് ഒക്കെ എന്തായാലും കിട്ടും. 5 ലാക്ക് റേഞ്ചിലൊക്കെ ലോൺ കിട്ടില്ല, നല്ല ട്രാക്കുള്ള കസ്റ്റമർ കിട്ടും. കിട്ടും, നമ്മളത് ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്. പിന്നെ വേറൊരു കേസ് ഉണ്ട് കേട്ടോ, ഒരു 2 വർഷം മുമ്പും നമ്മൾ ആസ്ത 560 കൊടുത്തിട്ടുണ്ട് 2 ഇയർ ബിഫോർ. 2 വർഷം മുമ്പ് കറക്റ്റ് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴത്തെ ഒരു യൂസ്ഡ് കാറിന്റെ വിലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേബിൾ അല്ല, അറിയാലോ. പുതിയ വണ്ടികൾക്ക് പ്രൈസ് കൂടുന്നു, പിന്നെ പുതിയ വണ്ടികൾ ബുക്ക് ചെയ്താൽ പോലും അവൈലബിലിറ്റിയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുപോലെ തന്നെ കൊറോണ സമയത്തൊക്കെ ആളുകൾ സ്വന്തമായിട്ട് ഒരു കാറ് വാങ്ങാൻ ട്രൈ ചെയ്ത് തുടങ്ങി. അപ്പോൾ ആ സമയത്ത് മൊത്തത്തിൽ മാർക്കറ്റ് ഹൈക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വർധനം എന്തായാലും എല്ലാ സ്ഥലത്തും കാണാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മുടെ പല വീഡിയോയുടെ താഴത്തും വില കൂടുതലാണെന്നുള്ള കമൻറ്റ്. പക്ഷെ എന്തൊക്കെയാണ് ഈ വില കൂടുതലാണെന്ന് കമൻറ്റ് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിൽ പോലും നമ്മൾ അടുത്ത പ്രാവശ്യം ഒരു 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് കഴിഞ്ഞിട്ട് ആ ഒരു ഷോറൂമിൽ തന്നെ വീഡിയോ എടുക്കാൻ പോകുന്ന സമയത്ത് ആ വണ്ടികളൊന്നും അവിടെ ഉണ്ടാവാറില്ല, ഇവിടെ വിറ്റ് പോകുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ കമൻസ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും വണ്ടികൾ ഭയങ്കര എൻക്വയറിയിൽ തന്നെ പോകുന്നുണ്ട്. വില കൂടുതലാണ് അത് വാങ്ങിക്കാൻ വരുന്ന കസ്റ്റമർക്ക് ഒരു സീ. നമ്മളൊരു കാറ് വാങ്ങിക്കാൻ വെറുതെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, വാങ്ങിക്കാൻ മെനക്കെട്ട് ഇറങ്ങി കഴിയുമ്പോൾ അറിയാം മനസ്സിലായി. ഒരു വണ്ടിയുടെ ക്വാളിറ്റിയും ഒരു വണ്ടിയും ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് വിലയിലും വർധന തീർച്ചയായിട്ടും ഉണ്ടാവും. ക്വാളിറ്റി കുറഞ്ഞ വണ്ടികൾ ചിലപ്പോൾ നിങ്ങൾക്ക് വില കുറച്ചിട്ട് ലഭിക്കാം. പക്ഷെ ആ ഒരു വില കുറഞ്ഞ വണ്ടി വാങ്ങിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ജീവിതം മുഴുവൻ ആ വണ്ടി വർക്ക്ഷോപ്പ് കയറ്റി ഇറക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഓക്കെ, ഏതായാലും നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ പാർട്ട് 1 വീഡിയോയിൽ നമ്മുടെ അവസാനത്തെ വണ്ടി ഹോണ്ടയുടേതാണ് കേട്ടോ. ഹോണ്ട ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഒരു ഹോണ്ടയിലേക്ക് എത്തി. ഹോണ്ടയുടെ ജാസ് എന്ന ഹാച്ച്ബാക്ക് കാർ ആണെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള വണ്ടിയാണ്. തീർച്ചയായിട്ടും പൊതുവെ ഡോക്ടേഴ്സ് കാർ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ സത്യാവസ്ഥ എന്താ എനിക്കറിയില്ല, കുറെ ഡോക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു ജാസ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്, ഏതാണ് ഇയർ വരുന്നത്? ഇത് 2017 മോഡലാണ്. 32,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പെട്രോൾ ആണ് ഡീസൽ? പെട്രോൾ. ഹോണ്ട കൂടുതലും പെട്രോൾ ആണ്. ഡീസൽ എഞ്ചിൻ വളരെ ഡിമാൻഡും എൻക്വയറി ഉള്ളതാണെങ്കിൽ കുറവാണ്. കുറവാണ്. ഓക്കെ, 2017 വണ്ടിയാണ്. ആകെ 32,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഒരു നോർമലിനേക്കാളും താഴെ എന്ന് പറയാം ഓട്ടം. ആ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അതെ, സെക്കൻഡ് ഓണർഷിപ്പ്. എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്.
വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഡോക്ടേഴ്സും അങ്ങനെയൊക്കെ ഉള്ളവരാണ് കൂടുതലും ഈ ഹോണ്ടയുടെ വണ്ടി പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്നത്. മെയിൻലി അതിൻ്റെ എന്ന് വെച്ചാൽ വണ്ടിയുടെ ക്വാളിറ്റി തന്നെയാണ്, ലൈഫ് ലോങ് ആണ്. ഒരു ഹോണ്ടയുടെ ഒരു പെട്രോൾ കാർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും എൻ്റെ മകനും ഉപയോഗിക്കാം. അതാണ് കാരണം അത്രയും എൻജിൻ ക്വാളിറ്റി എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോണ്ടനെ വല്ലുന്നില്ല. ഡീസല് ടയോട്ട ആണെങ്കിൽ പെട്രോളില് ഹോണ്ട തന്നെയാണ്. ടയറൊക്കെ നമുക്കൊരു അത്യാവശ്യം ഉണ്ടല്ലേ? അതെ അതെ, ടയർ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ടയർ തന്നെയാണ്. സ്റ്റോക്ക് ടയർ ആണോ? ആ സ്റ്റോക്ക് ടയർ ആണ്. അത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓടിക്കുന്ന നല്ല യൂസേജ് ആണ്. അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഇനി ഒരു 10,000 കിലോമീറ്ററിന് മുകളിൽ ഓടാനുള്ള ടയർ ഇപ്പോഴും ഈ വാഹനത്തിന്റെ മുകളിലുണ്ട്. അപ്പൊ ഈ ഒരു ടയറിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു വണ്ടി ഉപയോഗിച്ച എങ്ങനെയാണ് ഇത്രയും കാലം ഉപയോഗിച്ചെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ റഫ്യൂസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോ ഈ ഒരു എന്താ പറയാ ജാസ് ഒക്കെ ചിലപ്പോ ഒരു 25,000 കിലോമീറ്റർ 30,000 കിലോമീറ്റർ റേഞ്ചിലേ കിട്ടുള്ളൂ. അപ്പൊ ഒരു നല്ല യൂസേജ് തന്നെയാണ് ഇത്രയും കാലം ചെയ്തിട്ടുള്ളത്. അപ്പം എത്രയാണ് നിങ്ങളുടെ ഒരു വില? ഇതിന്റെ പ്രൈസ് 640 ആണ്. ഇത് 1.2 VXMT ആണ്. ടോപ്പ് വേരിയന്റ് ആണ്, ജാസിന്റെ ടോപ്പ് വേരിയന്റ്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. പിന്നെ അത് നെഗോഷ്യബിൾ ആണ്. 2620 അല്ലേ? ആ 640 നെഗോഷ്യബിൾ ആയിട്ട് വരും. 640,000 രൂപയാണ് ആസ്കിംഗ് റേറ്റ്, നെഗോഷ്യബിൾ റേറ്റ് ആണ്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു നെഗോഷ്യബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എത്രത്തോളം നിങ്ങൾ താഴ്ത്തി കൊടുക്കും? ഈ ഒരു വണ്ടി വാങ്ങിക്കാൻ വന്ന് ഇതിപ്പോ ഞാൻ വന്നു കഴിഞ്ഞ് വാങ്ങിക്കാൻ ഇഷ്ടപ്പെട്ട് അപ്പൊ ഒരു റേഞ്ച് ഉണ്ടല്ലോ നിങ്ങൾ താഴ്ത്തുന്ന റേഞ്ച്. അത് ഓരോ വണ്ടികൾക്കും ഓരോ പ്രൈസിങ് ആയാലും വണ്ടിയുടെ മോഡലൊക്കെ ആയാലും, ഇപ്പൊ ചെറിയ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെഗോഷ്യബിൾ എന്ന് പറയുമ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 10,000 ഒക്കെ. അപ്പൊ ചെറിയ ബഡ്ജറ്റ് ലൈക്ക് ഒരു 1.5 lakh 2 lakh ആ റേഞ്ച് വരും. ഇതൊക്കെ പറയുമ്പോൾ എന്നാലും ഓക്കെ ഫൈൻ, ഞാൻ ഇതിന്റെ ഫൈനൽ റേറ്റ് പറയാം. 6 lakh ഇതിന്റെ ഫൈനൽ റേറ്റ് വരും. 600,000 രൂപയാണ് ഇതിന്റെ ഫൈനൽ റേറ്റ്. അപ്പൊ ഇതിപ്പോ ഞാൻ വാങ്ങിക്കാൻ വന്ന ആളല്ല എന്ന് പുള്ളിക്ക് അറിയാം, അതുകൊണ്ട് 600,000 പറഞ്ഞു. അപ്പോ ഇനി ചിലപ്പോ വാങ്ങാൻ നേരിട്ട് വരുന്ന ആള് 100% ഓക്കെ ആയ ആള് വരുമ്പോ ചിലപ്പോ കുറച്ചും കൂടി ചിലപ്പോ ചാൻസ് കാണിക്കല്ലേ. ഇനിയിപ്പോ ഞാൻ വീഡിയോ കാണിച്ചത് നിങ്ങൾ പറഞ്ഞാണെന്ന് പറയും. അപ്പൊ 600,000 രൂപയാണ് നെറ്റ് റേറ്റ് ഇട്ടോ പറഞ്ഞിരിക്കും. ആസ്കിംഗ് റേറ്റ് 640 ആണ്. അപ്പൊ എല്ലാ വാഹനങ്ങൾക്കും ഇതുപോലെ തന്നെ 40 range ഒന്നും നെഗോസിയേഷൻസ് ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ഓരോ വണ്ടിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. അതാണ് പുള്ളി പ്രത്യേകം പറഞ്ഞ കാര്യം. ചെറിയ ബഡ്ജറ്റുള്ള വണ്ടികളാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ കുറയാനുണ്ടാവും. അതുപോലെ തന്നെ ഹൈ ബഡ്ജറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പം ഇതിനേക്കാളും കൂടുതൽ നെഗോസിയേഷൻസ് ലഭ്യമാകുന്ന വാഹനങ്ങളും ഇവിടെ ഉണ്ടാവും. അപ്പം ഞാൻ ഏകദേശം ഒരു ആ ഒരു റേഞ്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പുള്ളിയായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ലോണൊക്കെ ആണെങ്കിൽ ഒരു 5 lakh കിട്ടുമോ? പിന്നെ ലോണൊക്കെ മോഡലുള്ള വണ്ടിയല്ലേ. ഇതിന് ഇപ്പം മൈലേജ് ഒക്കെ നമുക്ക് എത്ര പ്രതീക്ഷിക്കാൻ പറ്റും? ഹോണ്ടയുടെ മൈലേജ് അത്ര വലിയ പറഞ്ഞോളൂ, 16 പ്രതീക്ഷിക്കുന്നല്ലേ. 14-15 ആ ഒരു 16 ഒക്കെ കിട്ടും. കിട്ടായി കേടൊന്നുമില്ല. എക്കോ മോഡല് ഒക്കെ ഓടിച്ചാലും മാരുതി വണ്ടി കിട്ടുന്ന അത്ര മൈലേജ് ഒരു വണ്ടിക്കും കിട്ടില്ല. അത്യാവശ്യം ബോഡി ഉണ്ട്. പിന്നെ മെയിൻലി ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈന്റ്സ് ഉണ്ടാവില്ല. അവിടെ കിടന്നോളും വണ്ടി, കിടന്നോളും അല്ല. അതായത് ലൈഫിലെ കുറേ ആവശ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറിയാൽ മതി. ഇപ്പൊ ഇതിന്റെ ഈ ചെറിയ വണ്ടി ആയാലും ഇപ്പൊ CRV ആയാലും അതാണ് ആ ഹോണ്ടയുടെ ക്ലാസ്. സ്റ്റിൽ ഈ വണ്ടികൾക്കുള്ള ഡിമാൻഡും അത് തന്നെയാണ്. കോസ്റ്റ് വളരെ കുറവായിരിക്കും. ഓക്കെ, ഓസ്കാർ യൂസേഴ്സിലെ പാർട്ട് 1 വീഡിയോ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ആണ്. അപ്പോൾ വാഹനത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഷോറൂമിലെ ഫോൺ നമ്പർ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏതായാലും ഇതിൻ്റെ പാർട്ട് 2 വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു സൈനിങ് ഔട്ട്.